കാലങ്ങളായി പരിഹരിക്കാൻ കഴിയാതെ കെട്ടിക്കിടന്ന വിഷയങ്ങൾക്ക് കൂട്ടായ ആലോചനയിലൂടെ പരിഹാരം കണ്ടെത്താൻ അദാലത്തുകളിലൂടെ സാധിക്കുമെന്നും അദാലത്തുകളിൽ നിന്നും ജനങ്ങൾ സന്തോഷത്തോടെയാണ് മടങ്ങുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഉടുമ്പൻചോല താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അദാലത്തിൽ ഓൺലൈനായും നേരിട്ടും ലഭിച്ച 419 പരാതികളിൽ 191 പരാതികൾക്ക് പരിഹാരം കണ്ടു. കാലങ്ങളായി പരിഹരിക്കാൻ കഴിയാതിരുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾക്ക് കൂട്ടായ ആലോചനകളിലൂടെ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് അദാലത്തുകളിലൂടെ സർക്കാർ നടത്തുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തുകളിലെ ഉടുമ്പൻചോല താലൂക്ക്തല അദാലത്ത് നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഇനിയും ജനകീയ പ്രശ്നങ്ങൾ ധാരാളം പരിഹരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ഓരോ താലൂക്കിലും ഇത്തരം അദാലത്തുകൾ നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ വിഷയങ്ങൾ, ഒരുപക്ഷേ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലുള്ള പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴക്കം കൂട്ടായ ആലോചനയിലൂടെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനെ ഈ ശ്രമം വിജയകരമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ധാരണ. കഴിഞ്ഞ അദാലത്തുകളെല്ലാം അത് തന്നെയാണ് ബോധ്യപ്പെടുത്തിയത്. അദാലത്തുകളിൽ നിന്നും ആളുകൾ സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ചയാണ് ജില്ലയിലെ കഴിഞ്ഞ 3 അദാലത്തുകളിലും കാണാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാരിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയരുക സ്വാഭാവികമാണ്. എന്നാൽ സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ ഭരണം സംസ്ഥാനത്ത് ഉറപ്പാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ MM മണി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാരായ K മനോജ്, KP ദീപ, ജോളി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരമുള്ളതടക്കം 16 പട്ടയങ്ങൾ വേദിയിൽ വെച്ച് മന്ത്രിമാർ വിതരണം ചെയ്തു. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി വാസവിൻ്റെ നേതൃത്വത്തിൽ അദാലത്തിലെ പരാതികൾ കേൾക്കാൻ ആരംഭിച്ചിരുന്നു. അദാലത്തിൽ ഓൺലൈനായി 226 പരാതികളും നേരിട്ട് 193 പരാതികളുമാണ് ലഭിച്ചത്. ഓൺലൈനായി എത്തിയതിൽ 41 എണ്ണവും പുതിയവയിൽ 150 എണ്ണവും അദാലത്തിൽ വെച്ച് പരിഹരിച്ചു. ബാക്കി പരാതികൾ തുടർ അന്വേഷണങ്ങൾക്കും നടപടികൾക്കുമായി മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.